കൊണ്ടുവന്നു. അവനിപ്പൊ കോളേജിൽ പഠിക്കുന്ന, പക്ഷെ അവനെ കൊണ്ടുവന്നു കഴിഞ്ഞ് മദ്യപാനാണ്, മദ്യപിച്ചതിനെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കിയിരിക്കുക. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, മോനെ ആദ്യമായിട്ട് കഴിച്ച ദിവസം ഓർമ്മയുണ്ടോ നീ? ഉണ്ടോ നീ? അത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ആ അന്ന് എന്റെ പപ്പയുടെ അനിയന്റെ കല്യാണത്തിന്റെ തലോസം. ആ ഞങ്ങളുടെ വീട്ടിൽ സാധനം ഉണ്ടായിരുന്നേ. അന്ന് പപ്പയുടെ അനിയനാ പറഞ്ഞ്, നീ ഇന്ന് ഒരു ദിവസത്തേക്ക് ഒരു പെഗ് കഴിച്ചോ, പക്ഷെ ഇതൊരു ശീലമാക്കരുത്. പിന്നെ എന്റെ അമ്മ വീട്ടിൽ വെച്ച് അമ്മയുടെ ആങ്ങളയുടെ കല്യാണത്തിന് അമ്മയുടെ ആങ്ങള എന്നോട് പറഞ്ഞത്, നീ ഇന്ന് ഒരു ദിവസത്തേക്ക് ഒരു പെഗ് കഴിച്ചോ, പക്ഷെ ഇതൊരു ശീലമാക്കരുത്. ആൻറ്റിയോ, അങ്ങനെ ഞാൻ വീട്ടിൽ നിന്നോ തുടങ്ങിയത്? പക്ഷേ ഉണ്ടല്ലോ, പത്താം ക്ലാസ് പഠിച്ചപ്പോഴുണ്ടല്ലോ സോഷ്യലിന്. ഞങ്ങൾ കൂട്ടുകാർ കൂടി ഇല്ലയോ. അങ്ങനെ പിന്നെ ആൻറ്റി പ്ലസ് ടുവിന് പല പ്രാവശ്യമായി. ഇപ്പൊ ഇത് ശീലമായി പോയെന്നാ പറയുന്നു. ഓ, ഇപ്പൊ ഞങ്ങൾക്ക് സ്കൂളുകളിൽ നിന്ന് എനിക്ക് വരുന്ന കംപ്ലൈന്റ്സില് പഴയ പോലെ പ്രേമ ഒളിച്ചോട്ടത്തെക്കാൾ ഭയാനകമായിട്ട് കൊച്ചുകുട്ടികൾ തൊട്ട് മദ്യത്തിന് അടിമയായിക്കൊണ്ടിരിക്കുന്ന കേസുകള് ഇഷ്ടം പോലെ എൻ്റെ അടുത്ത് വരാൻ തുടങ്ങിയിരിക്കുന്നു. മക്കളെ, പഴയ പോലുള്ള കേസല്ല. ഈയിടെ ഒരു സംഭവം ഉണ്ടായി, പറയട്ടെ ഞാനത്. കൊമ്മരുക എന്ന് പറഞ്ഞൊരു സ്ഥലം അറിയാമോ? പത്തനംതിട്ട ജില്ലയിലല്ല, കോട്ടയം ജില്ലയില. ഓക്കെ, പത്തനംതിട്ട ജില്ലയിലെ കൊമ്മരുക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനൊരു പ്രോഗ്രാമിന് പോയി. ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ്സിന് പോയതാട്ടോ. ഈ ഹയർ സെക്കൻഡറി സ്കൂളില് രാവിലെ കുട്ടികൾക്ക് ക്ലാസ്, ഉച്ച കഴിഞ്ഞ് പേരൻസിന് ക്ലാസ്. രാവിലെ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണിന്റെ സമയമായപ്പോ അവരുടെ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു, ഗ്രേസ്ലാലെ, ഫുഡ് ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ അടുത്തൊരു റെസ്റ്റോറന്റിലാ, പോയി കഴിക്കുന്നതിന് വിരോധമുണ്ടോ? ഇല്ല സർ, ഒരു വിരോധവും ഇല്ല, ഫുഡ് കിട്ടിയാൽ മതി, എവിടെ നിന്നായാലും കുഴപ്പമില്ല, കഴിക്കാൻ നമുക്ക് പോകുന്ന എനിക്ക് യാതൊരു വിരോധവും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ സാറുണ്ട്, ഞാനുണ്ട്, പി ടി പ്രസിഡന്റ് ഉണ്ട്, എനിക്ക് കൂട്ടായിട്ട് ഒരു ലേഡി ടീച്ചറിനെ കൂടെ അവര് കൂട്ടാക്കി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു മൂന്ന് കുട്ടികള് ആ റെസ്റ്റോറന്റിലേക്ക് ഫുഡ് കഴിക്കാൻ വരുന്നു. ഒരു ബൈക്കിലാ വരുന്നത്. ബൈക്ക് ഓടിക്കുന്ന ഒരാൺകുട്ടി, അതിന്റെ പിറകിൽ ഒരു പെൺകുട്ടി, അതിന്റെ പിറകിൽ ഒരാൺകുട്ടി. നമ്മൾ ഈ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കത്തില്ലേ, സാൻഡ്വിച്ച്, മനസ്സിലായില്ലേ? അച്ഛന് മനസ്സിലായില്ലോന്നാ, മനസ്സിലായി. ഓക്കെ, ഈ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുന്നവർ തന്നെ ഇവര് ഒറ്റക്കലി പാക്ക് ചെയ്തിരിക്കും. അപ്പൊ ഇതിനകത്തൊരു കസച്ച മൂന്ന് പേരും ജീൻസ് ടീഷർട്ട് ആവേശം. അതിൽ ഒരു പയ്യനും, പക്ഷെ ഒരു കഥയിൽ കമ്മലുണ്ട്, ആ മുടിയൊക്കെ വളർത്തി കെട്ടി വെച്ചിട്ട് ഒരു കഥയിലേ ഉള്ളൂ. അപ്പൊ ഞാൻ ടീച്ചറോട് ചോദിച്ചു, ദരിദ്രവാസി എന്നാണ്, ഒരു കഥയിൽ കമ്മലാണ്. അപ്പൊ ടീച്ചർ എന്നോട് പറഞ്ഞു, മേഡം അത് ഇപ്പോഴത്തെ ഫാഷനാന്ന് പറഞ്ഞു. ഓക്കെ, ഫാഷൻ എങ്കിൽ ഫാഷൻ. അങ്ങനെ മൂന്ന് കുട്ടികളോട് കയറി വരുന്ന കണ്ട് സാർ എന്നോട് പറഞ്ഞു, മേഡത്തിന് പ്രസംഗിക്കാനാണ് വിഷയം വരുന്നതെന്ന് പറഞ്ഞു. ഏയ് സാർ, ഇപ്പൊ അങ്ങനൊന്നുമില്ല, ആൺപെൺ സൗഹൃദമൊക്കെ മാറിപ്പോയി സാറേ, പോട്ട് സാറേ, വിട്ടുകളാ. പക്ഷെ സാറ് വിടാൻ തയ്യാറില്ല. ഈ സാറന്മാർക്ക് ഒരു സൂക്കേടുണ്ടല്ലോ, വേണ്ടതും വേണ്ടാത്തതും കട്ടിപിടിക്കും. സത്യമല്ലയോ? അയ്യോ, സത്യമല്ലയോ? സത്യം പറഞ്ഞാല് ഈ സാറ് പതുക്കെ എഴുന്നേറ്റ് ഒന്ന് നടന്നു. ഈ പിള്ളേർ എന്നെ എടുക്കാൻ പോവുക, എന്ത് ചെയ്യുക എന്നറിയാൻ പോയതാട്ടോ. സാർ തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് കള്ളാണോന്ന്, മേഡം ഒന്ന് നടന്നു നോക്കാൻ പറഞ്ഞു. ഞാൻ ടീച്ചറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബാ ടീച്ചറെ, നമുക്ക് ചുമ്മാ നടക്കാം, കൊണ്ടുവരാൻ സമയമുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന് വെറുതെ ഒന്ന് എത്തി വിളിച്ച് നോക്കി. ഈ മൂന്ന് കുട്ടികളും ഇരുന്ന് ബിയർ അടിക്ക, ഈ പെൺകുട്ടി ആൺകുട്ടികളോടൊപ്പം ഇരുന്ന് മദ്യപിക്കുകയാണ്. സാർ വീണ്ടും അന്വേഷിച്ചിട്ട് എന്ന് പറഞ്ഞു, ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേരാ, കോട്ടയം ജില്ലയിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേര് അവധി ദിവസം ആഘോഷിക്കാൻ ഇറങ്ങിയതാ. ഞാൻ പറഞ്ഞു വരുന്നത്, വളരെയേറെ മാറിപ്പോയി മക്കളെ, സൊസൈറ്റി മാറി, നിങ്ങൾ മാറി, നിങ്ങളുടെ ചിന്തകൾ മാറി, നിങ്ങളുടെ പ്രവൃത്തികൾ മാറി. ആ കാലഘട്ടത്തിലാണ് ഞാൻ നിന്ന് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. 90-കളില് ഞാൻ കൈകാര്യം ചെയ്തിരുന്ന കേസുകളിലെ പ്രേമ വിവാഹങ്ങള്, അവയുടെ പരാജയങ്ങള്, മിശ്ര വിവാഹങ്ങള്, അവയുടെ പരാജയങ്ങള് ഒത്തിരി ഞാൻ ചെയ്തയാളാണ്. പക്ഷേ ഇപ്പൊ എനിക്ക് വരുന്ന കേസിലൊന്നും അത്തരം കേസുകളില്ല. കാരണം പണ്ട് പ്രേമം പാപമായി, ശരിയല്ലോ? ഇപ്പൊ പ്രേമം പാപമാണോ? അല്ല. ആ നിങ്ങൾക്കറിയാല്ലേ, ഇപ്പൊ പ്രേമം പാപമല്ലാതാക്കി. അതെ, പാപമല്ലാതാക്കി എന്ന് പറഞ്ഞാല് ഇപ്പൊ വരുന്ന എങ്ങനത്തേക്ക് എന്ന് പറയാം, മിസ്ഡ് കോൾ പ്രണയം, ഫേസ്ബുക്ക് പ്രണയം, ആ ഇന്റർനെറ്റ് നമ്മളെ എസ് എം എസ് പ്രണയം, അറിയാവുന്നവർ സംസാരിക്കുന്നു. അതെ അതെ അതെ, അറിയാവുന്ന എസ് എം
മസ് പ്രണയം പുളിയവരെ കേസ ദൈവമേ ഇപ്പൊ എന്തോര കേസെന്നറിയ എന്റെ ഉറക്കം കെടുത്തുന്ന കേസുകള് വന്നോണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്കിപ്പോ ഒരെണ്ണത്തിന്റെ വിശ്വാസമില്ല. അതാ ഇപ്പോഴത്തെ എന്റെ ഒരു പ്രശ്നം. പണ്ട് ഞാൻ ഓർത്തിട്ടുണ്ട്, മനുഷ്യന് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് പ്രശ്നം, മനുഷ്യന് അറിവില്ലാത്തത് കൊണ്ടാണ് പ്രശ്നം. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു വിചാരം ഇല്ല. കാരണം ഇന്ന് ബുദ്ധിയുടെ തലത്തിൽ നിങ്ങൾ വളരെ ഉയരങ്ങളില്ല. വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, സി ബി എസ് ഇ ഐ സി എസ് ഇ ദൈവമേ എന്തൊക്കെ സിലബസ്, സ്കൂളുകള് ഒന്നാന്തര എഡ്യൂക്കേഷൻ, അതെ നല്ല എഡ്യൂക്കേഷൻ, വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ കിട്ടുന്ന സ്ഥലമാണ് കേരളം. കേരളത്തിലെ എഡ്യൂക്കേഷൻ കുറിച്ച് ആർക്കും പരാതിയില്ല, വളരെ നന്നായി പഠിക്കാൻ വേണ്ട പിള്ളേർക്ക് എല്ലാ സൗകര്യം കിട്ടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് കുട്ടികൾ ഇങ്ങനെയായി പോകുന്നു, തല തിരിഞ്ഞു പോകുന്നു? അതിനെ കുറിച്ചൊരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഞാന് പണ്ടൊക്കെ കേരളത്തെ പ്രതിനിധീകരിച്ച് കേരളത്തിന് വെളിയിൽ എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴും അഭിമാനത്തോടെ പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്, കേരള സംസ്കാര സമ്പന്നരുടെ നാടാണ്, നല്ല കുടുംബ ബന്ധങ്ങളുടെ നാടാണ്, പാരമ്പര്യങ്ങളുടെ നാടാണ്, കലകളുടെ നാടാണ്, ദൈവത്തിന്റെ സ്വന്തം നാട്. പക്ഷെ ഭയാനകമായി കുറ്റകൃത്യങ്ങൾ കൂടുന്നതിനെ കുറിച്ച് ഞങ്ങളൊക്കെ ഇത് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. എന്താ ഇതിന്റെ കാരണം? അപ്പൊ ചിലര് പറയും അത് ഇന്നത്തെ മാധ്യമങ്ങളാണ്, ഇന്നത്തെ സിനിമയാണ്, ഇന്നത്തെ ടി വിയാണ്, കമ്പ്യൂട്ടറാണ്, മൊബൈലാണ്, എല്ലാവർക്കും കുറ്റം പറയാൻ കുറെ സാധനം എന്തുണ്ടാവും. ഞാൻ പറയും ഏയ് ഇതെല്ലാം നല്ലതല്ലേ? കമ്പ്യൂട്ടർ നല്ലതല്ലേ? ടി വി നല്ലതല്ലേ? മൊബൈൽ നല്ലതല്ലേ? ഞാനിപ്പോ ഇവിടെ നിൽക്കുന്ന മൊബൈലിലൂടെ രണ്ട് കോളാ അച്ഛനെ രണ്ടു പ്രാവശ്യം വിളിച്ചു. അതെ, ആ കോളിന് വേണ്ടി ഞാൻ ഇവിടെ നിൽക്കുന്നത്. മൊബൈൽ നല്ലത് തന്നെ, ഏറ്റവും അധികം സഹായിക്കുന്ന സാധന. പക്ഷേ ഇത് ഈ കാലഘട്ടത്തിൽ ചെകുത്താനായിട്ട് മാറിയിരിക്കും. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇത് കണ്ടുപിടിച്ചവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, അവിടെ ആത്മാവിനെ നിന്റെ ശാന്തി കിട്ടാനും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ ഈ തൊഴിലും കൊണ്ട് എന്നെ എടുത്തേനെ, വേറെ വല്ല പണിയും കണ്ടുപിടിച്ചിട്ട് വന്നേനെ. പക്ഷേ ഇന്നത്തെ കുട്ടികള് ഇങ്ങനെയുള്ള മാധ്യമങ്ങൾക്ക് അടിമയായി കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത മാധ്യമ സംസ്കാരം അതിവിടെ വളരുന്നുണ്ട്. അതുപോലെ പിന്നെ ചിലർ എന്നോട് പറയാറുണ്ട് അതെന്താത്ത കുടുംബങ്ങളിൽ വന്ന മാറ്റങ്ങളാണ്, അപ്പന്റെ അമ്മയുടെ കുഴപ്പമാണ് മക്കൾ ഇങ്ങനെയാവുന്ന, അവർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടാണ് ഇങ്ങനെയാവുന്നത്, അപ്പന അമ്മയ്ക്ക് സ്നേഹമില്ലാഞ്ഞിട്ടാണ് മക്കൾ വളരുന്നത്. ഒരിക്കലുമല്ല, എന്തായാലും കുറ്റം പറയുന്നത് കൊണ്ട് നമ്മുടെ പ്രശ്നം തീരുവോ? ഇല്ല. അപ്പൊ നമ്മുടെ പ്രശ്നം തീർക്കണം, വേണോ? വേണം. അപ്പൊ പ്രശ്നം തീർക്കാനുള്ള വഴി പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, എന്നെടുത്ത് പ്രശ്നങ്ങളുള്ള കുട്ടികളുമായി ധാരാളം മാതാപിതാക്കളെത്തും. ഇങ്ങനെ വരുന്ന മാതാപിതാക്കളൊക്കെ സ്ഥിരം എന്നോട് പറയുന്ന ഒരു പല്ലവിയുണ്ട്, ഇപ്പോഴത്തെ പിള്ളേരെ കൈകാര്യം ചെയ്യാൻ വലിയ പാടാ. നേരാണോ? നേരാണോ? ആണോ? അല്ല. ഞാനപ്പൊ എന്റെ മനസ്സിൽ എന്നാ പറയുമെന്ന് അറിയാമോ? ഇപ്പോഴത്തെ മാതാപിതാക്കളെ കൈകാര്യം ചെയ്യാൻ അതിലും വലിയ ശരിക്കും പറഞ്ഞാല് അവരെ കൊണ്ട് നിങ്ങൾ പൊറുതിമുട്ടി? ഏ, പൊറുതിമുട്ടി ഇല്ല, അവരെ കൊണ്ട് പൊറുതിമുട്ടിയില്ല. ഇല്ല, പക്ഷെ നിങ്ങളെ കൊണ്ട് അവര് പൊറുതിമുട്ടി. സംശയമുണ്ടോ? സംശയമില്ല. ഓക്കെ, അപ്പൊ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചേരാം. വേണോ? വേണോ? അധ്യാപകരോ? ഞാൻ പഠിപ്പിച്ചുതരാം. പിന്നെ ആ പിള്ളേരോട് ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഈ പെൺപിള്ളേരെ കൈകാര്യം ചെയ്യാൻ പാടുണ്ടോ? പാടണ്ട, ഞാൻ പഠിപ്പിച്ചുതരാം. പാടണ്ടല്ലേ, ഞാൻ പഠിപ്പിച്ചുതരാം. ഓക്കെ, ഈ പെൺപിള്ളേരോട് ഈ ആണുങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമോ? ഞാൻ പഠിപ്പിച്ചു. നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് സമയമുള്ളൂ, ഉള്ള സമയം ഞാൻ ഇതെല്ലാം പഠിപ്പിക്കാൻ പോവാ. വേറെ കാര്യം ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ പഠിക്കുന്ന പിള്ളേരാണോ? എന്തിനാണ് അവ പഠിക്കുന്നത്? എന്തിനാ പഠിക്കുന്നത്? ജോലി കിട്ടാനാ പഠിക്കുന്നത്? കഷ്ടം ജോലി കിട്ടാനാണോ നമ്മൾ പഠിക്കുന്നത്? എന്തിനാ മക്കളെ പഠിക്കുന്നത്? അറിവ് അതെ അറിവ് നേടാൻ. നിങ്ങൾക്ക് അറിവ് വേണ്ട? അറിവ് വേണം, ജോലി വേണം. അപ്പോഴേ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നാണ്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ സാംസ്കാരിക മൂല്യങ്ങളെ വികസിപ്പിച്ച് വസ്തുതകളെ കൈകാര്യം ചെയ്യുവാനുള്ള നമ്മുടെ കഴിവിനെ വളർത്തി നാടിന്, നാട്ടുകാർക്ക്, കുടുംബത്തിന്, സമൂഹത്തിന്,
പ്രയോജനമുള്ളവരാക്കി തീർക്കുക, അതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ സംസ്കാരത്തെ വളർത്തുക. മനസ്സിലാവുന്നുണ്ടല്ലോ? നല്ലൊരു കൾച്ചർ ഉണ്ടാവുക, നല്ലൊരു സംസ്കാരം ഉണ്ടാവുക. പിന്നെ രണ്ടാമത് നാടിന് നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും നമ്മളെ കൊണ്ട് പ്രയോജനമുണ്ടാവണം. വേണ്ടേ? വേറൊരു തരത്തിൽ പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അവന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പ്രാപ്തനാക്കുക. ഞാൻ എന്താ പറഞ്ഞത്? ഒരു വ്യക്തിയെ അങ്ങ് പറ, അവന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പ്രാപ്തനാക്കുക. പക്ഷേ എനിക്കിപ്പോ തോന്നാറുള്ള ഒരു കാര്യം എന്താ പറയാ, ഇന്നത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണ്ടുവോളം ഉണ്ട്, പക്ഷെ വിവരമെന്ന് പറഞ്ഞൊരു സൂത്രം അടുക്കൂടെ പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടാരും വിജയിക്കുന്നത് ഞാൻ കാണുന്നില്ല. കാരണം എൻ്റെ അടുത്ത് വിവാഹമോചനത്തിൽ വരുന്ന പ്രശ്നങ്ങളുമായിട്ട് വരുന്ന എല്ലാം തന്നെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പിള്ളേരായി. വിദ്യാഭ്യാസം കുറഞ്ഞവര് എൻ്റെ അടുത്ത് അധികം വരുന്നില്ല. എല്ലാം തന്നെ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, എം ബി എക്കാർ, എം സി എക്കാർ, നേഴ്സസ്, എല്ലാം തന്നെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പിള്ളേരാ. അതുകൊണ്ട് ഞാനൊരു കാര്യം പഠിച്ചു, വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് ഇന്നത്തെ പിള്ളേർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നന്നായി ജീവിക്കണ്ടേ? ഏത് പ്രശ്നങ്ങളെയും തൻ്റെടമായിട്ട് നേരിടാനുള്ള കരുത്ത് വേണ്ടേ നമുക്ക്? വേണം. ആത്മവിശ്വാസം വേണ്ടേ നമുക്ക്? അതെ. ഇത്തരം ക്യാമ്പുകളിലൂടെ നിങ്ങളെ പരിശീലിപ്പിച്ചെടുക്കുന്നതും അതുതന്നെയാണ്. അതുതന്നെയാണ് കരുത്തുള്ളവരാവുക, ആത്മവിശ്വാസമുള്ളവരാവുക. ഏത് പ്രശ്നത്തെയും തൻ്റെടമായിട്ട് നേരിടാനുള്ള ആ കരുത്ത്, അത് ആർജിക്കലാണ് എഡ്യൂക്കേഷൻ. മനസ്സിലായല്ലോ? മനസ്സിലായോ? ഓക്കെ. അപ്പൊ ആ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം സാധിച്ചെടുക്കുന്ന ഒരു കാര്യമല്ല, വർഷങ്ങളുടെ ഒരു തപസ്യാണ് അത്. അങ്ങനെയാണ് നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുക. സമഗ്ര മനുഷ്യനാവുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. എന്താണ്? എന്താണ് സമഗ്ര മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ തലങ്ങളിലും പക്വതയാർജിച്ചവനാണ് സമഗ്ര മനുഷ്യൻ. എല്ലാ തലങ്ങളും എന്ന് പറഞ്ഞാൽ എന്താണ്? ശാരീരിക, മാനസിക, ആധ്യാത്മിക, ബൗദ്ധിക തലങ്ങളിലെങ്കിലും പക്വത വേണം. പ്രധാനപ്പെട്ട നാല് തലമാണ്: ശാരീരിക, മാനസിക, ആധ്യാത്മിക, ബൗദ്ധികം. പക്ഷെ രണ്ട് കാര്യങ്ങള് നമ്മുടെ വീട്ടുകാര് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? ശാരീരിക അവര് ചെയ്യുന്നില്ലേ, തിന്നട 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 അണ്ടല്ല അണ്ടല്ലേ. പിന്നെ ബൗദ്ധിക അവര് ചെയ്യുന്നില്ലേ, പഠിക്കടി 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 പഠിക്കടി. നമ്മള് പഠിത്തില്ലേ ഇത് കേട്ട് കേട്ട്, ശരിയല്ലേ? എന്താ അമ്മോ, ഇപ്പൊ പരീക്ഷയും കൂടെ അടുത്തുകൊണ്ട് പറയാൻ വേണ്ടല്ലേ, കാണാമല്ലോ ഒട്ടപ്പണി കിട്ടും പരീക്ഷയ്ക്ക് വന്ന്. ഈ അമ്മയ്ക്ക് ഒരു പണിയില്ലല്ലേ. അതെ അതെ, ഈ രണ്ട് കാര്യങ്ങൾ ഇവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി രണ്ട് കാര്യങ്ങളെ കുറിച്ച് എനിക്ക് സംശയം, നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും അല്ലേ, ശരിയല്ലേ? അതെ. മാനസിക പക്വതയില്ല ഇന്നത്തെ പിള്ളേർക്ക്, വൈകാരിക പക്വതയില്ല ഇന്നത്തെ പിള്ളേർക്ക്, അതൊക്കെയാണ് പ്രശ്നം. അതുകൊണ്ട് ആ പക്വത കൂടെ നമുക്ക് നേടണം. അതാണ് ഈ ക്യാമ്പിന്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാവണം. എന്താണ് നല്ലൊരു പേഴ്സണാലിറ്റി? വാട്ട് ഈസ് പേഴ്സണാലിറ്റി? വ്യക്തിത്വം. വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ? എന്താണ് ആരോഗ്യമാണോ, സൗന്ദര്യമാണോ, കഴിവാണോ, ഭംഗിയാണോ, പിന്നെന്താ സ്വഭാവമാണോ വ്യക്തിത്വം ആണോ, ആറ്റിറ്റ്യൂഡാണോ വ്യക്തിത്വം, മനോഭാവം? അല്ല അല്ല, പക്ഷെ എല്ലാം ഉണ്ട് ഇതിനകത്ത്. എല്ലാം ഉണ്ടല്ലേ. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, നമ്മുടെ വസ്ത്രധാരണ ഉണ്ട്, പെരുമാറ്റം ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയുണ്ട്, നമ്മുടെ നടപ്പുണ്ട്, എടുപ്പുണ്ട്, സംസാര രീതിയുണ്ട്. എല്ലാം നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഓരോരോ ഘടകങ്ങളാണ്. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ നിർണയിക്കുന്നത് വളരെ പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണ്: ഒന്ന് പാരമ്പര്യം, രണ്ട് സാഹചര്യം, മൂന്ന് റോൾ മോഡൽസ് അല്ലെങ്കിൽ മാതൃകകൾ. മൂന്ന് ഘടകങ്ങളാണ്. അങ്ങ് ബാക്കിൽ കിട്ടുന്നുണ്ടോ? ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? നമ്മുടെ വ്യക്തിത്വത്തെ നിർണയിക്കുന്ന മൂന്ന് ഘടകങ്ങളെ കുറിച്ചാണ് പറയുന്നത്: ഒന്ന് പാരമ്പര്യം, രണ്ട് സാഹചര്യം, മൂന്ന് മാതൃകകൾ. പാരമ്പര്യം എന്ന് പറയുന്നത് ജന്മം കൊണ്ട് അപ്പന്റെ അമ്മയുടെയും കൈകളിലൂടെ നമ്മളിൽ വന്നുവിടുന്നത്. ഒരു കുഞ്ഞ്
ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാര വിചാരങ്ങൾ പോലും ആ കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു എന്ന് മനഃശാസ്ത്രം പറയുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം കാമമാണെങ്കിൽ ആ കുഞ്ഞ് ധാർമ്മികമായി അധപതിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം വിദ്വേഷമോ വെറുപ്പോ ആണെങ്കിൽ ആ കുഞ്ഞ് ഒരു കുറ്റവാളിയോ ദുർമാർഗിയോ ആവാനുള്ള സാധ്യതകൾ ഏറെയാണത്രേ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം സ്നേഹമാണെങ്കിൽ ആ കുഞ്ഞ് നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് മനഃശാസ്ത്രം പറയുക. അതായത് നമുക്ക് ജന്മം തന്ന സമയത്തെ നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സിന്റെ താളങ്ങൾ പോലും ചിന്തകൾ പോലും നിങ്ങളുടെയും എന്റെയും സ്വഭാവത്തെ സ്വാധീനിച്ചിരിക്കുന്നു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ 23 ക്രോമസോം അച്ഛൻ്റെതും 23 അമ്മയുടേതുമാണ്. മുടക്കും അതിൽ രണ്ടുപേർക്കും പറ തുല്യാണ്. അച്ഛനും മുടക്കി 23, അമ്മയും മുടക്കി 23. പക്ഷെ കൊച്ചു മിടുക്കനാണെങ്കിൽ അച്ഛൻ എന്താ പറയുക? മോനാന്ന് പറയും. മോശമാണെങ്കിൽ അമ്മ എന്താ പറയാറുള്ളത്? എങ്ങനെ ശരിയാവന തന്തട തഞ്ഞി സ്വഭാവ തന്തടം അല്ലേ? സത്യം പറഞ്ഞാല് അച്ഛനും മുടക്കി 23, അമ്മയും മുടക്കി 23. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ പോവാ. ഒരു ക്രോമസോം എന്ന് പറയുന്നത് 10,000 ജീനാണ്. 46 ക്രോമസോം എന്ന് പറയുമ്പോൾ 400,000 ജീനാണ്. നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ കയ്യിലൂടെ നമ്മളിൽ വരുന്നത് 450,000 ജീനാണ്. പക്ഷെ 300,000 ജീനെ ആ സമയത്ത് ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. 150,000 അവിടെ കിടക്കുക, വെറുതെ കിടക്കുക, ജങ്ങന്ന അതിൻ്റെ പേര്. എന്തുകൊണ്ട് കിടക്കുന്നു എന്നുള്ളത് ഇപ്പോഴും റിസർച്ച് ആണ്. പോട്ടെ. അപ്പൊ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് 46 ക്രോമസോമുകളും 300,000 ജീനുകളും 3% കെമിക്കലും കൂടെ ചേരുന്നതാ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ 300,000 ജീൻ എന്ന് പറയുന്ന അപ്പൻ്റെ അമ്മയുടെ മാത്രമല്ല, അത് 10, 30, 50 തലമുറ പിറകിൽ ജീവിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രത്യേകത വരെ അടങ്ങുകയാണ്. കാരണം ഇപ്പൊ ഇത് ഞാൻ ഒന്ന് പറഞ്ഞോണ്ട് ഇതിനിടയ്ക്ക് ഒരു കാര്യമാണ് കേട്ടോ. ഈ കഴിഞ്ഞ ഈ ഇടയ്ക്ക് ഞാനൊരു വിവാഹ ഒരുക്ക ധ്യാനത്തില് കത്തോലിക്ക സഭയുടെ ആണ് കേട്ടോ. എല്ലാ സഭയ്ക്കും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ SNDP ക്ലാസ് എടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷെ കത്തോലിക്ക സഭയുടെ ഒരു ക്യാമ്പിൽ 120 കുട്ടികൾ അറ്റൻഡ് ചെയ്യും. അതില് 13 കുട്ടികൾ കല്യാണം കഴിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് വിവിധ മതത്തിൽപ്പെട്ട പെൺകുട്ടികളെയും ആൺകുട്ടികളെയുമാണ്. എല്ലാം ഉണ്ട് കേട്ടോ അതിനകത്ത്, എല്ലാ ജാതിയും ഉണ്ട്. 13 വേറെ ആൾക്കാരെ കൊണ്ട് വന്നിരിക്കുകയാണ്. ഇവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ്, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് നിങ്ങളെ പഠിപ്പിച്ച് 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 നിങ്ങൾ ഈ പരുവായി പോയെന്ന്. അതെ. പക്ഷേ എനിക്ക് വളരെ വേദന തോന്നിയ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഈ പാരമ്പര്യം വളരെയേറെ ആൾക്കാരുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഈ 13 കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ ജാതിയും ഞാൻ പറഞ്ഞില്ല, അവരുടെ പാരമ്പര്യം ഇനി നമ്മുടെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിലേക്ക് വരികയാണ്. നാളത്തെ നമ്മുടെ സഭയെ നിയന്ത്രിക്കേണ്ടത് ഇവരുടെ മക്കളാണ്. വേദനയോടെ മാത്രമേ നമുക്കിത് കാണാൻ പറ്റുന്നുള്ളൂ. ഞെട്ടലാണ്, ഞാൻ ഒത്തിരി വേദനിച്ചെടുത്ത ദിവസം. അതുകൊണ്ട് എനിക്ക് പിള്ളേരോട് പറയാനുള്ളത് പാരമ്പര്യം മാറ്റാൻ പറ്റില്ല എന്നാ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആ എതിലേലും പോയി ഒരെണ്ണത്തെ പൊക്കിക്കൊണ്ട് പോന്നാ പോരാ. എന്നാ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും പാരമ്പര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്.